ബ്രിട്ടാനിയയുടെ ഗവൺഞ്ഞുറികളെ ഉമ്മ വയ്ക്കുന്ന അറേബ്യൻ സാഗരത്തിന്റെ അലമാലകളുടെ തീരത്തു നിന്നും ഒരു കൈക്കുമ്പിൾ നിറയെ ഉപ്പുവാരിയെടുത്തുകൊണ്ട് ഭാരതത്തിന്റെ വിരിമാറിലൂടെ നടന്നു നീങ്ങി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച ഒരു ഫക്കീർ ഉണ്ടായിരുന്നു എന്നൊക്കെ പണ്ട് ഈ പ്രസംഗ മത്സരങ്ങളിൽ പതിവായി ആളുകൾ പറയുന്നതാണ്. ഫക്കീർ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യദിനം എവിടെയായിരുന്നു എന്ന ചോദ്യം ഈ 75 വർഷവും പ്രസക്തമാണ്. അദ്ദേഹം ഈ ആഘോഷങ്ങളിൽ ഒന്നും പങ്കെടുത്തില്ല, ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം, അതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്റെ പതിവ് ദിനചര്യകളിലായിരുന്നു ഉപവാസവും ഖാദി നൂൽക്കലും ചർക്കയിൽ നൂൽക്കലും ഒക്കെയായി. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വരാനിരിക്കുന്ന സംഘർഷങ്ങൾക്ക് വഴി തുറന്നിട്ടുകൊണ്ടാണ് ഇന്ന് സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുന്നത്. ഒപ്പം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള വർഗീയ സംഘർഷങ്ങൾ ഏറ്റവും രൂക്ഷമാകാനുള്ള സാധ്യതയും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണെന്ന് അദ്ദേഹം 1947 പറഞ്ഞു. ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നു, ഇങ്ങ് 2022 എത്തി നിൽക്കുമ്പോൾ ആ വിഷയങ്ങളിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ഓർമ്മിക്കാനും ഈ വാർഷികാഘോഷങ്ങൾ ഉപകരിക്കും. കെ എം ബിജുവിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. നേരത്തെ സാങ്കേതിക തകരാറ് കൊണ്ട് ബിജുവിനെ ലഭ്യമായിരുന്നില്ല. മലപ്പുറം മഅദിൻ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യദിന പരിപാടിയുമായി ബിജു ചേരുന്നു. ബിജു പറയൂ. ഇദ്ദേഹം 80 ഏക്കറിലായിട്ട് മുരിങ്ങയില കൃഷി ചെയ്യുന്നു. 100 ഗ്രാം മുരിങ്ങയില കൊണ്ടുള്ള പൗഡറിന് 600 മുതൽ 800 രൂപയ്ക്ക് വരെയാണ് വിൽക്കുന്നത്. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അബ്ജ്യോതി, പരിപാടി ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. ദേശീയഗാനം ചൊല്ലിക്കഴിഞ്ഞു. എന്തായാലും വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചത്. 2000 കുട്ടികൾ ഇവിടെ ഒത്തുചേരുക എന്നത് വലിയ കാര്യം തന്നെയാണ്. ഈ മൈതാനത്തെ കുട്ടികൾ ഒത്തുചേർന്നു, ഐ ലവ് ഇന്ത്യ എന്ന രീതിയിൽ കുട്ടികൾ അണിനിരന്നു. അതിനുശേഷം ദേശീയ പതാകയുടെ വർണ്ണത്തിലുള്ള ബലൂണുകൾ ആകാശത്തിലേക്ക് പറപ്പിച്ചു. NCC കാഡറ്റുകളും ഇതിൽ പങ്കെടുത്തിരുന്നു. മഅദിൻ അക്കാദമിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മതവിദ്യാർത്ഥികൾ ആണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീൽ ബുഹാരി തങ്ങളാണ് ഈ പതാക ഉയർത്തിയത്. അതിനുശേഷം അദ്ദേഹം പ്രതിജ്ഞ ചൊല്ലി കൊടുത്തു. കുട്ടികൾ ദേശഭക്തി ഗാനം ചൊല്ലി. ഏറെക്കുറെ 2-3 ദിവസത്തെ പരിശീലനം ചേർന്ന ശേഷമാണ് കുട്ടികൾ ഇത്തൊരു പരിപാടി സംഘടിപ്പിച്ചത്. 7:30 തന്നെ ഈ കുട്ടികൾ ഇവിടെ പരേഡിനായി അണിനിരന്നിരുന്നു. എല്ലാ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ഇത്രയും വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അടുത്ത 3 ദിവസവും സമാനമായ രീതിയിലുള്ള വിവിധ പരിപാടികൾ ഇവിടെ ഉണ്ടാകും. കഴിഞ്ഞ 2 വർഷമായി കോവിഡ് കാരണം ഓൺലൈനായിട്ട് പരിപാടി, പക്ഷേ ഇക്കുറി വളരെ വിപുലമായി 2000 കുട്ടികൾ ഒത്തുചേരുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികൾ ഒത്തുചേർന്നു, ദേശീയഗാനം ചൊല്ലി, പ്രതിജ്ഞ ചൊല്ലി. ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ട പരിപാടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അബ്ജ്യോത്. ഇദ്ദേഹം 80 ഏക്കറിലായിട്ട് മുരിങ്ങയില കൃഷി ചെയ്യുന്നു. 100 ഗ്രാം മുരിങ്ങയില കൊണ്ടുള്ള പൗഡറിന് 600 മുതൽ 800 രൂപയ്ക്ക് വരെയാണ് വിൽക്കുന്നത്. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.